മതവിധി ഉണ്ടാവണം സ്വർണ്ണക്കടത്തിനെതിരെ എന്നൊക്കെ പറഞ്ഞു. ഗേറ്റ് ഇന്ത്യയിലെ മുന്നോട്ട് താങ്കളെ ഡിഫൻസിലാക്കാൻ നിൽക്കുവാണ്. എന്നെ ഡിഫൻസിലാക്കാൻ ഒരാൾക്കും കഴിയില്ല. കാരണം ഞാൻ ഉന്നയിക്കുന്ന ഈ നാട്ടിലെ സാധാരണ മനുഷ്യരുടെ വിഷയമാണ്. ഇവിടെ പോലീസ് നടത്തിയ ക്രിമിനൽ ആക്ടിവിറ്റിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇത് കൊണ്ടോട്ടി അങ്ങാടിയിലെ കടല വറുക്കുന്നവർക്കറിയാം. ഈ ഇന്റലിജൻസും വിജിലൻസും ക്രൈംബ്രാഞ്ചും SSBയും എല്ലാം ഒരു പോലീസ് സേനയിലുണ്ടായിട്ട് ഒരു SPയും ഒരു ഡാൻസ് ഓഫ് സംഘവും ഇത് നടത്തി നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ IDGP അജിത് കുമാറും P ശശിയിലേക്കും അവരുടെ കൃത്യമായ സഹായവും അവരുടെ ഒരു ഉറപ്പുമില്ലെങ്കിൽ എങ്ങനെ 3 കൊല്ലം നടത്താം? ഒരു 5 ആളെ കടത്തി 10 സ്വർണം പൊട്ടിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഇത് അങ്ങാടി പാട്ടാണ്. രാത്രിയിൽ വരുന്ന പാസഞ്ചറിൽ നിന്ന് ഇത് അടിച്ചു മാറ്റാൻ കരിപ്പൂർ എയർപോർട്ടിന്റെ 2 കിലോമീറ്റർ നീളത്തിലുള്ള മെയിൻ റോഡിന്റെ 2 ഭാഗത്തുള്ള കടകൾ രാത്രി 10 മണിക്ക് അടക്കണം. അലിഖിത നിയമം, ഇതൊക്കെ ഇത്രയും പച്ചയായി ഈ കാര്യങ്ങൾ നടന്നിട്ട് ഇനിയും അതിനെ ന്യായീകരിക്കാൻ CM പോട്ടെ, എന്ത് ബേസിലാണ് ഈ പാർട്ടി ഇതിനെ ന്യായീകരിക്കുന്നത്? എന്താ പാർട്ടി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതെവിടെ എവിടെ എവിടെ പോയി എത്തണമെന്ന് ആഗ്രഹിക്കുന്നത്? എനിക്ക് ശേഷം പ്രളയം എന്നതാണ് ചിലരുടെ ഉദ്ദേശമെങ്കിൽ യാതൊരു നിവൃത്തിയില്ല. അതിന് പാർട്ടി കൂടി അതിന് നിന്ന് കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് ഈ പാർട്ടിയിൽ പ്രതീക്ഷ അർപ്പിച്ച, ഈ സംവിധാനം എവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ച, കേരളത്തിലെ ഈ പറയുന്ന ലക്ഷോപലക്ഷം വരുന്ന സാധാരണക്കാരായ മനുഷ്യരുടെയും എന്താ പറയുക സഖാക്കളുടെയും ആ അവരുടെ ആ അവർക്കൊരു ആശ്വാസമാണിത്. ആ മരമാണ് വെട്ടിക്കളയുന്നത്. പാണക്കാട് നിന്നൊരു മതവിധി ഉണ്ടായാൽ ഈ സ്വർണ്ണക്കടത്ത് നിയന്ത്രിക്കാൻ കഴിയുമെന്ന്, അതായത് ഒരു സമുദായത്തെ അല്ലെങ്കിൽ ഒരു മതവിഭാഗത്തെ തന്നെയാണ് അത് പ്രതിക്കൂട്ടാക്കി അദ്ദേഹം സംസാരിക്കുന്നത്. അല്ല, ജലീൽ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ജലീല് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പൊതുജീവിതത്തിൽ അദ്ദേഹം നടത്തിയ ഒരു സമൂഹത്തിനെ എതിരെ നടത്തിയ ഏറ്റവും മോശപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് അതിനെ കാണാൻ പറ്റും. അത്രത്തോളം അദ്ദേഹം തരം താഴും എന്ന വിശ്വാസം എനിക്കില്ല, ഞാനത് കേട്ടിട്ടില്ല. കേരളത്തിൽ പല മുന്നണികളുമുണ്ട്, പല രാഷ്ട്രീയ പാർട്ടികളുമുണ്ട്, ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് PVM തമിഴ്നാട്ടിൽ പോയി രാഷ്ട്രീയ അഭയം പ്രാപിക്കേണ്ട ആവശ്യമുണ്ട്? ഇവിടെ നിൽക്കാൻ സമയത്ത് ഇവിടെ നമ്മളൊരു രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു പഞ്ചായത്തിലോ ഒരു ജില്ലയിലോ ഒരു സംസ്ഥാനത്തോ നിൽക്കുന്ന നമ്മുടെ രാഷ്ട്രീയ ഭരണക്രമം എന്താണ്? രാജ്യത്തിന്റെ പാർലമെന്റ്, അതിന്റെ താഴെ സ്റ്റേറ്റ്, അതിന്റെ താഴെ ഡിസ്ട്രിക്ട്, അതിന്റെ താഴെ വരുമ്പോൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തുകൾ, ഇതാണല്ലോ നമ്മുടെ ഒരു ഭരണക്രമം. അപ്പൊ ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു പഞ്ചായത്തിനോ ഒരു ജില്ലക്കോ ഒരു സ്റ്റേറ്റിനോ ഉള്ളതല്ല. നമ്മളൊരു രാഷ്ട്രീയപരമായ നമ്മുടെ ഒരു കാഴ്ചപ്പാട് ഒരു രാജ്യത്തിന്റെ വ്യവസ്ഥാപിതമായ വ്യവസ്ഥിതിക്കനുസരിച്ച് നമ്മൾ അതിനെ ഷേപ്പ് ഔട്ട് ചെയ്യാൻ. അപ്പൊ സ്വാഭാവികമായിട്ടും രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വിഷയം നമ്മൾ ആദ്യം സൂചിപ്പിച്ച പോലെ ഈ പറയുന്ന കമ്മ്യൂണൽ ഇഷ്യൂസും വർഗീയതയും തന്നെയാണ്. അതിന് കൃത്യമായി അതിനെതിരെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു ലീഡർഷിപ്പ് സ്വാഭാവികമായിട്ടും ആ ഒരു മൈൻഡിലൊരു വ്യക്തി എന്ന നിലക്ക് ഞാനല്ല വേറെ ആരായാലും അന്വേഷിക്കും. അത് ഇന്ന് തെരഞ്ഞാൽ കാണാവുന്ന ഒരു ഒരു പേര് എന്ന് പറയുന്നത് ഈ പറയുന്ന സ്റ്റാലിൻ തന്നെയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 40 സീറ്റാണ്, അവിടെ 23 സീറ്റിലാണ് ആ പാർട്ടി മത്സരിച്ചത്. ബാക്കി 17 സീറ്റും ഘടകക്ഷികൾക്ക് കൊടുത്തിരിക്കുന്നു. സത്യത്തിൽ അവിടെയുള്ള ഘടകക്ഷികളുടെ അവസ്ഥ എനിക്കറിയാം. ഒരു 5 or 8 സീറ്റ് പോലും കൊടുത്താൽ തൃപ്തരാകും മൊത്തം അവിടെയുള്ള എല്ലാ ഘടകക്ഷികൾക്കും. പക്ഷെ എന്താ അദ്ദേഹം ചെയ്തത്? ഒരു വോട്ട് പോലും പോകരുത്, ഒരു കമ്മ്യൂണിറ്റി പോലും നഷ്ടപ്പെടരുത്, ഒരു സാമൂഹ്യ സംഘടനയുടെ വോട്ട് പോലും BJPയിലേക്ക് പോകരുത്. BJPയുടെ എൻട്രി അങ്ങനെ തന്നെ അങ്ങോട്ട് സീൽ ചെയ്തു. എന്തുമാത്രം വലിയ സാക്രിഫൈസ് ആ പാർട്ടി നടത്തിയത്! തിരിച്ചു നിങ്ങൾ കേരളത്തിലേക്ക് ആലോചിച്ച് നോക്കൂ, എന്ത് വില കൊടുത്തും ഇതുവരെ ഒരു രാഷ്ട്രീയ പാർലമെന്റിൽ ഒരു സീറ്റ് നേടാൻ കഴിയാത്ത BJPക്ക് ഒരു സീറ്റുണ്ടാക്കി കൊടുക്കാൻ, ഒരു രാഷ്ട്രീയ സംവിധാനത്തിന്റെ സമവാക്യങ്ങളെല്ലാം തെറ്റിക്കാൻ ചില്ലറ താല്പര്യങ്ങൾക്ക് വേണ്ടി കേരളത്തിലെ തൃശൂർ പൂരം തന്നെ കലക്കി, അതിന് IDGPയെ വിട്ട് അതിനു വേണ്ടിയുള്ള ഉദ്യോഗസ്ഥന്മാരെ അയച്ചത് കലക്കി അവർക്ക് സീറ്റുണ്ടാക്കി കൊടുക്കാൻ ആർക്ക് സാധിച്ചു? കേരളത്തിലെ CMന് സാധിച്ചു. ഒരു തർക്കവും ആർക്കുമില്ലല്ലോ. അപ്പൊ അത് രണ്ടുമാണ് വ്യത്യാസം, അത് രണ്ടുമാണ് വ്യത്യാസം. അതുകൊണ്ട് തന്നെയാണ് അങ്ങോട്ടേക്ക് പോകുന്നത്.